ചിലർ പറയും പ്രോട്ടീൻ പൊക്കോണ്ടിരിക്കുന്നു, പക്ഷേ 150 മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ രോഗമില്ല. IgA നെഫ്രോപ്പതി ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. അതായത് കിഡ്നിയിലെ ഒരുതരം നീര് വന്നിട്ട് കിഡ്നിയിൽ കൂടെ കുറച്ച് രക്തവും പ്രോട്ടീനും ഒക്കെ പോകും. രക്തം പോകുന്ന അവസ്ഥയൊക്കെ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ ജനറ്റിക് മാത്രമാണോ അല്ലെങ്കിൽ ഈ ഡയബറ്റിക്, എന്താണ് അതിന്റെ ഒരു കണക്ഷൻ? ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് കണ്ണൂരിന്നാണ്. പറയൂ. സാധാരണ രീതിയിൽ ഉച്ചയുടെ പ്രവർത്തനം തകരാറായ നമുക്ക് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചറിയാൻ കഴിയുമോ? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പൃക്കയുടെ പ്രവർത്തനം തകരാറിലായി കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് രക്തപരിശോധനകളും യൂറിന്റെ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക തകരാറിലാണോ അല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. കൾച്ചറിനെ ഒക്കെ കൂടുതൽ യൂറിനിലെ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇല്ല, പ്രോട്ടീൻ പോകുന്നില്ല, പക്ഷെ പതയുടെ കുറവ് കുറച്ച് പത നോർമലായിട്ട് ഉണ്ടാകും. 24 മണിക്കൂർ യൂറിൻ കളക്ട് ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ 150 മില്ലിഗ്രാം പെർ ഡേ വരെ നോർമലാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് അബ്നോർമലായിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പൊ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അല്ല, ഞാനിപ്പോ ഓൾറെഡി ഇപ്പം കഴിഞ്ഞ മാസം ചെക്ക് ചെയ്തു, ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ അതിനകത്ത് നോർമലായിട്ട് കാണിച്ചു, പക്ഷെ എന്നിട്ടും ഇതിന്റെ ഇത് കൂടുതലായിട്ട് ഞാൻ കാണിക്കും, പത കൂടുതലായിട്ട് വരും. ഡോക്ടർ, അതൊരു ലക്ഷണമാണോ? ഇപ്പം നമ്മുടെ പ്രേക്ഷകൻ പങ്കുവെച്ച പോലെ മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നു എന്ന് പറയുന്നത് വൃക്കരോഗത്തിന്റെ എന്തെങ്കിലും ലക്ഷണമായിട്ട്? പതഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ലെവലിലും പ്രോട്ടീൻ പോകുന്നതാണ് പതയുടെ ഒരു ഒരു പതയായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ നോർമൽ ലെവലിൽ 24 അവേഴ്സിൽ 150 മില്ലിഗ്രാം വരെ പ്രോട്ടീൻ പോവാം. കുറേയൊക്കെ ഒബ്സർവർ ഡിപ്പെൻഡ് ആണ്. ചിലർ പറയും പ്രോട്ടീൻ പൊക്കോണ്ടിരിക്കുന്നു, പക്ഷെ 150 മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ രോഗമില്ല. അതിൽ കൂടുതലാണെങ്കിൽ അതെന്താണെന്നുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിലും പ്രഷർ അൺകൺട്രോൾഡ് ആണെങ്കിലും യൂറിനിലെ പ്രോട്ടീൻ വരാം. മറ്റ് പല അസുഖങ്ങളിലും, ഫോർ എക്സാമ്പിൾ നെഫ്രോട്ടിക് ഇൽനെസ് ഒക്കെ പറഞ്ഞ രോഗങ്ങളിലും പ്രോട്ടീൻ വരാം. അപ്പോൾ പ്രോട്ടീൻ അനിയന്ത്രിതമായി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞു 24 അവർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ടെസ്റ്റ്, യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ് എന്നാണോ പറയുന്നത്? അത് നടത്തി നോക്കിയാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, അതുപോലെ ഈ IgA നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയും കൂടെ കേട്ടിട്ടുണ്ട്, വൃക്കയുമായി ബന്ധപ്പെടുത്തി വ്യക്തമല്ല, അതേപ്പറ്റി ഒന്ന് വിശദമാക്കാം. IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കയിൽ ഉണ്ടാകുന്ന ഒരു തരം നീർക്കെട്ടെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പലതരം രോഗങ്ങൾ വരാം, കിഡ്നിയിൽ നെഫ്രൈറ്റിസ് വരാം, നെഫ്രോട്ടിക് എന്ന് പറയുന്ന അസുഖം വരാം. പ്രോട്ടീൻ മാത്രം പോകുന്ന അസുഖത്തിനാണ് നെഫ്രോട്ടിക് എന്ന് പറയുന്നത്. പ്രോട്ടീനും രക്തവും കൂടെ പോകുന്ന ചില അസുഖങ്ങളുണ്ട്, അതിലാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. IgA നെഫ്രോപ്പതി ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. അതായത് കിഡ്നിയിലെ ഒരു തരം നീര് വന്നിട്ട് കിഡ്നിയിൽ കൂടെ കുറച്ച് രക്തവും പ്രോട്ടീനും ഒക്കെ പോകും. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒരു കിഡ്നിയുടെ ബയോപ്സി ചെയ്താണ്. അപ്പോൾ ബയോപ്സി വഴിയാണ് IgA നെഫ്രോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. IgA നെഫ്രോപ്പതിയിൽ ഒരു നല്ല ശതമാനം പേരും ഭാവിയിൽ വൃക്ക രോഗത്തിന് അല്ലെങ്കിൽ വൃക്ക പരാജയത്തിന് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ പറയുന്ന രക്തം പോകുന്ന അവസ്ഥയൊക്കെ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ ജനറ്റിക് മാത്രമാണോ അല്ലെങ്കിൽ ഈ ഡയബറ്റിക്, എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ? ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വേറെ. ജനറ്റിക്കലി ഉണ്ടാകുന്ന വരെ പലതരം വൃക്ക രോഗങ്ങളുണ്ട്. IgA നെഫ്രോപ്പതി ജനറ്റിക്കലി മീഡിയേറ്റഡ് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ജനറ്റിക് പ്രിഡോമിനൻസ് ഉണ്ടാവും. ഇപ്പോൾ IgA നെഫ്രോപ്പതി ഉള്ള ഫാമിലിയിലുള്ള ചിലപ്പോൾ IgA നെഫ്രോപ്പതി ഉള്ളൊരു രോഗിയാകാനുള്ള സാധ്യത സാധാരണയിൽ നിന്നും കൂടുതലുണ്ടാകാം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിഡ്നി ബയോപ്സി ചെയ്താൽ അത് IgA നെഫ്രോപ്പതി ആണോ അല്ലയോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനൊരു പ്രത്യേക കാരണമായിട്ടൊന്നും പറയാനില്ല. ഇതിനകത്ത് IgA നെഫ്രോപ്പതി എന്ന് പ്രത്യേക കാരണം എന്ന് ചോദിച്ചാൽ IgA എന്ന് പറഞ്ഞൊരു സാധനം കിഡ്നിയിലെ ഗ്ലോമറിലായി ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് IgA നെഫ്രോപ്പതി എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ ഈ പറഞ്ഞാൽ ഒരു ഒരു ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്ക് വരണമെന്നും നിർബന്ധമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ വരാവുന്ന ഒരു രോഗം.